സംസ്ഥാന പാതയോരത്ത് അഗസ്ത്യൻമുഴിയിൽ തണ്ണീർത്തടം മണ്ണിട്ട് നികത്താൻ ശ്രമം. നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് നിലം നികത്താനുള്ള ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. സംഭവത്തിൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. മുക്ക നഗരസഭയിലെ അഗസ്ത്യൻമുഴിയിലാണ് തണ്ണീർത്തടം മണ്ണിട്ട് നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞത്. വ്യാഴാഴ്ച രാവിലെയാണ് അങ്ങാടിയോട് ചേർന്ന് ഓമശ്ശേരി റോഡരിയിൽ ടിപ്പർ ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് നിലം നികത്താൻ ശ്രമം നടത്തിയത്. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അന്വേഷിച്ചെങ്കിലും അനുമതിയുണ്ടെന്നായിരുന്നു മറുപടി. തുടർന്ന് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു അനുമതി നൽകിയിട്ടില്ലെന്നറിഞ്ഞു. ഇതോടെ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ സ്ഥലത്തെത്തുകയും ചെയ്തു. ഈ സമയത്തിനിടയ്ക്ക് കുറച്ച് മണ്ണ് തണ്ണീർത്തടത്തിൽ നിക്ഷേപിച്ചിരുന്നു. സംഭവത്തിൽ വാർഡ് കൗൺസിലർ ജോഷിലയുടെ നേതൃത്വത്തിൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ തണ്ണീർത്തടം നികത്തിയാൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. തണ്ണീർത്തടത്തിൽ നിക്ഷേപിച്ച മണ്ണ് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ റോഡിനോട് ചേർന്ന ഈ പ്രദേശം തീർത്തും തണ്ണീർത്തട ഭൂമിയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിരാവിലെ തന്നെ ജെ സി ബിയും അതുപോലെ തന്നെ ടിപ്പർ ലോറിയും നിരന്തരമായി വന്നപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, ഇതെന്താണ്, ഈ തണ്ണീർത്തട ഭൂമിയല്ലേ, ഇതിൽ നികത്തുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് തണ്ണീർത്തട ഭൂമിയല്ല എന്നും ഇതെല്ലാം നല്ല കരഭൂമിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇത് തണ്ണീർത്തട ഭൂമിയാണെന്നും യാതൊരു പെർമിഷനും വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നാണ് വില്ലേജ് അധികാരികളിൽ നിന്ന് നമുക്ക് കിട്ടിയ മറുപടി. പിന്നെ ഇത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ അപകട അവസ്ഥയിൽ തട്ടിയ മണ്ണ് അടിയന്തരമായി ഈ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ്. വികസനത്തിന്റെ മറവിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിലാണ് മണ്ണെടുപ്പും നിലനികത്തലും നടന്നു വരുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.